കട്ടപ്പനയിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പ്രതിമകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം വൃത്തിയാക്കി നൽകി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സ്മൃതി മണ്ഡപങ്ങൾ നിന്നിരുന്ന സ്ഥലമാണ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി വൃത്തിയാക്കി നൽകിയത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മിനി സ്റ്റേഡിയത്തോട് ചേർന്നാണ് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെയും ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും വെങ്കല പ്രതിമ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നത്. ഇതിനായി കട്ടപ്പന നഗരസഭ 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രതിമകളുടെ നിർമ്മാണം മാന്നാറിൽ പുരോഗമിക്കുകയാണ്. നവംബർ 17 സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാനാണ് നഗരസഭയുടെ തീരുമാനം. ഇതിന് മുന്നോടിയായിട്ടാണ് സ്മൃതി മണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ദളിത് സംഘടനകൾ സ്ഥാപിച്ചിരുന്ന കൊടിയും മറ്റും അതാത് സംഘടനകൾ തന്നെ നീക്കം ചെയ്തത്. കട്ടപ്പന നഗരസഭ 2023-24 സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ അയ്യങ്കാളി യജമാനന്റെ സ്മൃതി മണ്ഡപങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ ഉദ്ഘാടനം 17-ാം തീയതി രാവിലെ ആദരണീയനായ കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി സണ്ണിച്ചെറിയാൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനീയനായ വൈസ് ചെയർമാൻ ശ്രീ ജോയി ആനത്തോട്ടം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിവിടെ സൈറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു നടപടിക്രമമാണ് ഞങ്ങൾ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ടുള്ള സമുദായ സംഘടനാ നേതാക്കന്മാരിവിടെ സ്ഥാപിച്ചിട്ടുള്ള കൊടികളും ഞങ്ങളുടെ തോരണങ്ങളും മറ്റു ബാനറുകളും അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങളും ഉൾപ്പെടെ എടുത്തു മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു നടപടിക്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13 വർഷത്തെ ഞങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെയും ഇന്ത്യൻ ഭരണഘടനാ ശില്പി അംബേദ്കറുടെയും വെങ്കല പ്രതിമകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉള്ളിൽ ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ സ്ഥാപിക്കുമ്പോൾ ഈ സൈറ്റ് ക്ലിയറാക്കുകയും ഇതിനോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ നിർമ്മാണ കമ്മിറ്റിയിൽ ഞങ്ങളെല്ലാം പങ്കാളികളാകുവാനും അതോടൊപ്പം തന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ള കൊടിതോരണങ്ങളും ബാനറുകളും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സമുദായ നേതാക്കന്മാരുടെ പ്ലാനത്തോടുകൂടി ഞങ്ങൾ തന്നെ എടുത്തു മാറ്റി മാതൃക കാണിക്കുന്ന വേദിയായി ഇത് കാണുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ സ്മൃതി മണ്ഡപങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൂർണ്ണകായ പ്രതിമകൾ ഉൾപ്പെടുന്ന സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമാകുന്നതോടെ കട്ടപ്പനയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ.